രചന ലതീഷ് കൈതേരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അച്ഛൻ്റെ രണ്ടാം വിവാഹത്തിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായി അവനെ കാണുന്നത്. കാര്യമായ ആകർഷണം തോന്നാത്ത ഒരു പീറ ചെറുക്കൻ തൻ്റെ പുതിയ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് അയറി വന്നപ്പോൾ ഇന്നലെ വരെ താൻ രാജ്ഞിയായി വാണിരുന്ന തൻ്റെ വീട്ടിൽ തൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നുള്ള പേടിയായിരുന്നു മനസ്സിനെ അലട്ടിയത്. പുതിയ അമ്മയെ സ്നേഹിക്കണമെന്നും അവരോട് നല്ല നിലക്ക് നിൽക്കണമെന്നും അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും നിരന്തര ഉപദേശം കേട്ട് കേട്ട് അവരെ സ്വീകരിക്കാൻ തൻ്റെ മനസ്സ് പാകപ്പെട്ടതുമാണ്. പക്ഷെ അതിനിടയിൽ ഇവനെന്തിനാണ് വിളിക്കാത്ത അതിഥിയെ പോലെ ഇവിടെ കയറി വന്നത്? അതാണ് പലപ്പോഴും എൻ്റെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെ അച്ഛൻ അവനെയും കൊണ്ടുവന്ന് ചേർത്തപ്പോൾ അച്ഛനോട് മിണ്ടാതെ ശുണ്ടി പിടിച്ച് രണ്ടു നാളിരുന്നു. സ്കൂളിൽ ആദ്യമാദ്യം താനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവനെ കളിയാക്കി സൂചിച്ചെങ്കിലും അവൻ്റെ പാപത്തരത്തോടെയുള്ള പെരുമാറ്റം കണ്ട് കുട്ടികളും നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അധ്യാപകരും അവൻ്റെ ഒപ്പം നിന്നു. പല മഴയുള്ള ദിവസങ്ങളിലും സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കുട ഞാൻ അവനറിയാതെ ഒളിപ്പിച്ചു വെച്ചു. കുടയില്ലാതെ മഴയത്ത് വിറച്ച് വിറച്ച് ക്ലാസ്സിൽ കയറി വന്ന അവൻ്റെ അവസ്ഥ പോലും ഞാൻ ആസ്വദിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം തൊട്ടടുത്ത് താമസിക്കുന്ന ചിറ്റിയാണ് പറഞ്ഞത്, ഇവൻ നിന്റെ രണ്ടാനമ്മ സുഭദ്രയുടെ മകനല്ല, മറിച്ച് അവരുടെ അനിയത്തി കോളേജ് പഠനകാലത്ത് ഒരു സഹപാഠിയിൽ നിന്ന് ലഭിച്ച ഉപഹാരമാണ് ഇവനെന്ന്. ഈ പണിയൊപ്പിച്ച ചെക്കനോ വീട്ടുകാരോ ആ പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒടുക്കം അവൾ ഇവനെ പ്രസവിച്ചു. പിന്നീട് നാട്ടുകാരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസങ്ങൾ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവനെയും കൂടി ട്രെയിന് മുമ്പിൽ ചാടാൻ പോയതാണ്. എത്രയായാലും പെറ്റ തള്ളയല്ലേ, അതിനെ കൊല്ലാൻ മനസ്സുവന്ന് കാണില്ല. ഇവനൊരു പൊറ്റക്കാട്ടിൽ വെച്ച് ആ പെണ്ണ് ജീവനൊടുക്കി. അന്നു മുതൽ നിന്റെ അമ്മയാണ് അവൻ്റെയും അമ്മ. ഒടുക്കെ എല്ലാം വിറ്റുപറുക്കി ആ നാട് വിട്ട് അവർ ഇങ്ങോട്ട് ചേക്കേറുകയായിരുന്നു. ഒരു 10 വർഷത്തോളം തന്നാൽ കഴിയുന്ന വിധം ജോലിയൊക്കെ ചെയ്ത് സുഭദ്രയുടെ അച്ഛൻ അവരെ രണ്ടാളെയും നോക്കി. ഒടുവിൽ അച്ഛൻ കൂടെ പോയപ്പോൾ ചുറ്റുവട്ടത്തെ പകൽ വിളിച്ചത് കേമത്രങ്ങൾ വിളിച്ചു പറയുന്നവരൊക്കെ പാതിരാത്രി വാതിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൾ ഭയന്നു. അങ്ങനെ ഇരിക്കെയാണ് വേറൊരു കാരണവർ മുഖേന ഭാര്യ മരിച്ചതിൻ്റെ അച്ഛൻ്റെ രണ്ടാം വിവാഹാലോചന വരുന്നു. ഒന്നും ആലോചിക്കാതെ ഇതിന് സമ്മതിക്കുന്നു. എല്ലാം കേട്ടിരുന്നപ്പോഴും ഒരുവിധ അനുകമ്പയും എനിക്കവനോട് തോന്നിയില്ല. വർഷം 5 കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പലചരക്കട ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രാമത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പുത്തൻ പണക്കാരുടെ സൂപ്പർ മാർക്കറ്റുകൾ പൊന്തി വന്നു. ദിനം പ്രതിയുള്ള അവരുടെ ഓഫറുകൾ നമ്മുടെ കടയിലെ വിൽപ്പനയെ സാരമായി ബാധിച്ചു. പറ്റുപടിക്കാരല്ലാതെ മറ്റുള്ളവരെല്ലാം ഓഫറുകൾക്ക് പിറകെ പോയി. കച്ചവടം ചെയ്യുക എന്നതല്ലാതെ ആരോടും തറപ്പിച്ച് പറഞ്ഞ് കാശ് വാങ്ങാൻ അറിയാത്ത അച്ഛന് കാര്യമായി നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം പരിങ്ങില്ലായി. ആ സമയത്ത് അപ്രതീക്ഷിതമായാണ് അവനൊരു പുതിയ തീരുമാനമായി നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരുന്നത്. അവൻ്റെ പരിങ്ങി പരിങ്ങിയുള്ള നിൽപ്പ് കണ്ടപ്പോൾ സുഭദ്രനെയാണ് തുടങ്ങിയത്. ഉണ്ണിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്താ അത്? അങ്ങ് കണ്ണൂരിൽ വെച്ച് പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാനും അവിടെ വരെ ഒന്ന് പോയാലോ എന്നിരിക്കുക. എന്തിനാ ഉണ്ണി അത്? നീ ആഗ്രഹിച്ചത് അതല്ലാലോ കുട്ടി. ഒരു എഞ്ചിനീയർ ആവാനല്ലേ നീ ആഗ്രഹിച്ചത്? അത് വേണം അമ്മേ. ഇപ്പം തന്നെ ഇവിടെ അരപ്പെട്ടിണിയാ. അത് മുഴുപ്പെട്ടിണി ആവുന്നതിന് മുമ്പ് പിടിച്ചു കയറാൻ ദയവായിട്ട് ഇട്ടുതന്ന കച്ചി തിരുമ്പ. അത് പിടിച്ചു കയറാൻ ശ്രമിച്ചില്ലെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളും പ്രയാസത്തിലാവും. സുമി അവളുടെ ആഗ്രഹം പോലെ നമുക്ക് ടീച്ചറാക്കണ്ടേ? അപ്പം ഞാൻ ഈ ജോലിക്ക് പോകണം അമ്മേ. അപ്പം നീ എല്ലാം ഉറപ്പിച്ചോ? ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവനെ യാത്രയാക്കിയപ്പോൾ അത് തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന രീതിയിൽ ഉമ്മർത്ത് നോവലും വായിച്ചിരിക്കുമായിരുന്നു താൻ. എങ്കിലും നടന്നു നീങ്ങുന്ന അവനെ ആരും കാണാതെ ഇടം കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ താൻ കണ്ടു തൻ്റെ ഒരു നോട്ടത്തിനായി ദാഹിക്കുന്ന അവൻ്റെ കണ്ണുകളെ. ആ സമയം മനസ്സൊന്ന് പിടച്ചു. ദിവസങ്ങൾ മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും ലയിച്ചു ചേർന്നപ്പോഴും പല ആവർത്തി അവൻ പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നുപോയി. ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്കായി എന്തെങ്കിലുമൊക്കെ ഓർത്തോർത്ത് അവൻ കൊണ്ടുവന്ന അമ്മയെ ഏൽപ്പിച്ചു. ഒരു പക്ഷേ നേരിട്ട് തന്നെ കയ്യിൽ തന്നാൽ താനത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമോ എന്നുള്ള ഭയം കൊണ്ടാവാം അവനൊരു പക്ഷേ നേരിൽ തന്നെ മടിച്ചത്. ടീച്ചർ പഠിത്തം കഴിഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്ത് ജോലി വാങ്ങാൻ കേൾപ്പില്ലാത്തതുകൊണ്ട് താനിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. പേരിനൊരു ജോലി എന്നല്ലാതെ കാര്യമായ വേദനയൊന്നുമില്ല. നേര് പറഞ്ഞാൽ ഇപ്പോഴും കുടുംബം നോക്കുന്ന അവൻ തന്നെയെന്ന് പറയാം. ഇക്കുറി ലീവിന് നാട്ടിൽ വന്നപ്പോൾ അച്ഛനാണ് തുടങ്ങിയത്. സുമിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബാ, സർക്കാർ ജോലി, ചേക്കൻ കാണാനും തിരക്കേടില്ല. എന്താ ഉണ്ണിയുടെ അഭിപ്രായം? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് നടത്താം. സുമിയുടെ ജോലിക്ക് വേണ്ടി ഞാൻ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം അത് വെച്ച് നമുക്ക് ഈ കല്യാണം ഭംഗിയായിട്ട് നടത്താം. ഞാൻ എന്താ പറയുക കുട്ടിയെ, ഈ വീടിന് വേണ്ടി ഈ ഒരുപാട് കഷ്ടപ്പെട്ടു. സുമിയെ പഠിപ്പിച്ചിട്ട് ഇത്രേടാക്കി. ഇനി അവളുടെ വേളിയും. ഞാൻ എൻ്റെ കുട്ടിയെ മുതലെടുക്കുവാന്ന് തോന്നുന്നുണ്ടോ ഉണ്ണിയെ? എന്തായി പറയണം? വല്യമ്മയുടെ കൈപിടിച്ച് ഈ വീട്ടിൽ കയറി വന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു ഉരുള ചോറ് അതെനിക്ക് ഈ വീട്ടിൽ നിന്ന് മുടക്കം പറഞ്ഞിട്ടില്ല. എന്നെ ആവുന്നത്രയും പഠിപ്പിച്ചു. ഇവിടുള്ള ആരും അലോഹിയായിട്ട് വേദനിപ്പിച്ചിട്ടുമില്ല. ഈ തടി ഇവിടേക്കുള്ളതാ. എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും. അതെൻ്റെ അവകാശമാണ്. സുഭദ്രയിലൊരു കുഞ്ഞിക്കാര് കാണാത്തതിൽ ഈ നിമിഷം വരെ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമല്ല. എൻ്റെ ഉണ്ണിയുണ്ടല്ലോ. എൻ്റെ കാലം കഴിഞ്ഞാലും ഇവർക്കൊക്കെ താങ്ങായി.
അടക്കി പിടിച്ച സങ്കടത്തോട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു തീർത്തു. ചെക്കനും വീട്ടുകാർക്കും ചായ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു. സുമിയുടെ മുഖത്ത് കാര്യമായ സന്തോഷമൊന്നും കാണാനില്ല. വാക്കാൽ വിവാഹം ഉറപ്പിച്ചവർ പോയതിൻ്റെ സന്തോഷ സൂചകമായി ഒരു മിലിറ്ററി ബോട്ടിൽ പൊട്ടിക്കണമെന്ന് പഴയ ചങ്ങാതിമാർ നിർബന്ധം പറഞ്ഞു. ബോട്ടിലുമായി ത്രിസന്ധ്യ സമയത്ത് പുറത്തേക്ക് നടന്നു തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് മറ്റൊരു കാൽപെരുമാറ്റം കേട്ടത്. പാതിയിലിട്ടിലും രൂപം സുമിയുടെ തന്നെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നിൽ വന്നു നിന്നിട്ടും താനൊന്നും പറയാത്തോണ്ടാവണം സുമി തന്നെ തുടങ്ങിയത്. എന്താ ഉണ്ണിക്കനെ വേളിയെഴുപ്പിക്കാൻ ഇത്ര തിടുക്കം? സാവധാനമാണ് അവൻ പറഞ്ഞു തുടങ്ങിയത്. അത് പിന്നെ വേണ്ടേ, അച്ഛൻ അമ്മക്കൊക്കെ പ്രായം കൂടി വരികയല്ലേ, അവർക്കും ഉണ്ടാവില്ലേ സുമിയുടെ വേളി കാണാൻ ആഗ്രഹം? ഉണ്ടാവും, സത്യമാണ്. പക്ഷെ ആരെങ്കിലും എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് അന്വേഷിച്ചോ? ഞാൻ നിരീക്ഷിച്ചത് സുമിയോട് ആലോചിച്ച് സമ്മതിരുത്തിട്ട ഈ വിവാഹം എന്നായിരുന്നു. അങ്ങനെ സുമിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. സുമി വിഷമിക്കണ്ട. ഉണ്ണി, സത്യത്തിൽ നീ എൻ്റെ ആരാടാ? എന്നോടിങ്ങനെ ഔദാര്യം കാണിച്ച് എന്നിങ്ങനെ കൊല്ലാതെ കൊല്ലാൻ? പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റാതെ അവളുടെ വാക്കുകൾ ഇടറി. അത് സുമി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നുമില്ലടാ, നീ എന്നും ശരിയായിരുന്നു. ഞാനാണ് തെറ്റ്, വലിയ തെറ്റ്. മുന്നിൽ കണ്ടോന്നല്ല, നെഞ്ചിൽ കൊണ്ടതാണ് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഒരുപാട് വൈകി. അന്നു മുതൽ നിന്റെ ഒരു നോക്കിനു വേണ്ടി, വാക്കിനു വേണ്ടി മനസ്സുകൊണ്ട് കാത്തിരുന്നു. എന്നാൽ നീയോ എന്നോർത്ത് എനിക്കായി വാങ്ങിയത് പോലും എൻ്റെ മുമ്പിൽ എത്തിക്കാൻ മൂന്നാമതൊരാളെ ആശ്രയിച്ചു. ഇതിനു മുമ്പും പലപ്പോഴും ഞാൻ നിന്നോടൊന്ന് മിണ്ടാൻ വന്നിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ തലയും താഴ്ത്തി നടക്കുന്ന നീ ഇതൊക്കെ എങ്ങനെ കാണാൻ, എങ്ങനെ അറിയാൻ? സുമി, നിന്നെ ഞാൻ എന്തിനു ഒഴിവാക്കണം? എന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മുമ്പിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വഴിമാറിപ്പോയത്. സത്യമായിരുന്നത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് നീയില്ലാതെ വയ്യട. ഞാൻ പോലും അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി എന്ന് മുതൽക്കാണ് നിശ്ചയമല്ലേ. പക്ഷേ ആ നിമിഷം മുതൽ നിന്നെ നിരീക്കാത്ത, നിന്റെ ചിന്തകളുടെ ആലസ്യത്തിൽ ആണ്ടുപോവാത്ത ഒരു രാത്രി പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ല. പല പല കാരണങ്ങൾ സ്വയം നിരത്തി മനസ്സിൽ നിന്നും നിന്നെ പടിയടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായി എൻ്റെ ചിന്തകളുടെ രാജഗോപുരത്തിൽ കയറിയിരുന്ന് നീ എന്നെ നോക്കി ചിരിക്കുന്നു. എന്തൊക്കെയാ സുമി നീ പറയുന്നത്? ഇതൊക്കെ അമ്മയും അച്ഛനൊക്കെ അറിഞ്ഞാലത്തെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ പറ നീ എന്നെ ഈ അർത്ഥത്തിൽ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ആദ്യമായിട്ട് പട്ടാളത്തിലേക്ക് പടിയിറങ്ങിപ്പോയ ആ നിമിഷം നിന്റെ കണ്ണുകളിൽ കണ്ടതാ എന്നോടുള്ള നിന്റെ ആ ഇഷ്ടം. അന്ന് നീ കൊരുത്തിട്ട് ആ ചെറുതരി സ്നേഹം വളർന്ന് പന്തലിച്ച് ഇന്ന് എന്നെ ഒന്നാകെ മൂടിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ മുഴുവൻ നീയായി മാറി. ഇപ്പോൾ ഞാനില്ല, നീ മാത്രം. ആ ഞാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നിന്നെ വെറുത്തതിൻ്റെ, വേദനിപ്പിച്ചതിൻ്റെ പകരമായി ഒരു 100 ഇരട്ടി സ്നേഹം ഈ വർഷങ്ങൾ കൊണ്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. പെയ്തിറങ്ങാൻ തുടങ്ങിയ കണ്ണുനീർ തുള്ളികളെ പിടിച്ചിരുത്താൻ പാടുപെടുന്ന അവളുടെ അടുത്തേക്ക് ഉണ്ണി പതിയെ നടന്നു. അവളുടെ മുഖം കയ്യിലെടുത്തു, അവളുടെ കണ്ണുനീർ തുടച്ചു, അവളെ മുഴുവനായി നെഞ്ചോട് ചേർത്തു.